കോഴിക്കോട്ടെ കിഴക്കൻ മലയോര പഞ്ചായത്തായ കൂരാചുണ്ടിൽ കുടിവെള്ള പ്രശ്നമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം. യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതികൾക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചെങ്കിലും നാട്ടുകാർക്ക് ഇപ്പോഴും കുടിവെള്ളം കിട്ടാക്കനിയാണ്. പദ്ധതിയുടെ മറവിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നതായും ആരോപണമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത് കൂരാചുണ്ട് പഞ്ചായത്തിലെ ജലസംഭരണിയിൽ നിന്നാണ്. പക്ഷേ വേനൽ കനത്താൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടണം ഈ നാട്ടുകാർ. അരക്കോടി രൂപ ചെലവിൽ കൂരാചുണ്ട് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. കിണർ പൂർണ്ണമായും കാടുമൂടിക്കിടക്കുന്നു. പൈപ്പുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഒരാൾക്ക് പോലും ഒരു തുള്ളി വെള്ളം പോലും ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്നുമില്ല. ഇത്തരത്തിലുള്ള 10-ലധികം കുടിവെള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിലുണ്ട്. പലതും പാതിവഴിയിൽ നിലച്ചു. പലയിടങ്ങളിലും ഉദ്ഘാടനം കഴിഞ്ഞ് 4-5 ദിവസം മാത്രമാണ് വെള്ളം കിട്ടിയത്. കുടിവെള്ളമായിട്ടല്ല കിട്ടിയിരിക്കുന്നത്, പാത്രം കഴുകാനും ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ടുള്ള കലങ്ങി മറിഞ്ഞ വെള്ളം, വെറും മണ്ണ് കലങ്ങിയ വെള്ളമാണ് പൈപ്പ് കൂടി വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ആണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. പല പ്രാവശ്യം ചെന്ന് കഴിയുമ്പോൾ അവർക്ക് വെള്ളത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവർക്കും ബുദ്ധിമുട്ടാകും. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് ഈ വർഷം തീരെ എവിടെയും പോകാനാവില്ല, കൊറോണയാണ്ട് ഒരു വീട്ടിലാരും കയറ്റിയില്ല. കുടിവെള്ള പദ്ധതിയുടെ മറവിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നതായും ആരോപണമുണ്ട്. വിവിധ വാർഡുകളിലായി ആയിരക്കണക്കിന് ഗുണഭോക്താക്കളാണ് വഞ്ചിതരായത്. ക്യാമറമാൻ ആർ കെ ഫിറോഷിനൊപ്പം പി വി കുട്ടൻ.